ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് പിന്നാലെ പ്രമുഖരായ പല നടന്മാർക്കുമെതിരെ ആരോപണങ്ങൾ വന്നിരിക്കുകയാണ്. താരസംഘടനയായ അമ്മയുടെ പഴയ ജനറൽ സെക്രട്ടറി ഇടവേള ബാബുവിനെതിരെ ഒന്നിലധികം സ്ത്രീകളാണ് ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. ഈ വിഷയം കത്തി നിൽക്കുമ്പോൾ നടി ശാലിൻ സോയയും ഇടവേള ബാബുവും ചേർന്നുള്ള പഴയ ഒരു ടിക്ടോക്ക് വീഡിയോ ഇപ്പോൾ വീണ്ടും വൈറലായി മാറിയിരിക്കുകയാണ്. എന്നാൽ ഈ വീഡിയോ ഉപയോഗിച്ച് തന്നെ മോശക്കാരിയാക്കുന്നുവെന്ന പരാതിയുമായി നടി ശാലിൻ സോയ രംഗത്തെത്തിയിരിക്കുകയാണ്. ഇപ്പോൾ സൈബർ ബുള്ളിയിങ്ങിൻ്റെ മറ്റൊരു തലമാണ് ഇതെന്നാണ് നടി പറഞ്ഞിരിക്കുന്നത്. ഇതിനൊക്കെ മറുപടി പറഞ്ഞാൽ അത് വീണ്ടും ട്രോളാകുമെന്നും അതുകൊണ്ടാണ് പ്രതികരിക്കാത്തതെന്നും ശാലിൻ പറഞ്ഞു. വളരെ വിഷമത്തോടെ താരം തൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഈ വിഷയത്തെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. ഞാൻ എന്താണ് പറയേണ്ടത്? വർഷങ്ങൾക്ക് മുമ്പ് ഒരു സിനിമയുടെ ചിത്രീകരണത്തിനിടയിൽ ചെയ്ത വീഡിയോ ആയിരുന്നു അത്. അന്ന് ആ പാട്ട് വൈറലായിരുന്നു. അപ്പോൾ ബാബുവേട്ട എന്ന വരികളുള്ള ആ പാട്ടിനൊത്ത് ഇടവേള ബാബുവിൻ്റെ കൂടെ വീഡിയോ ചെയ്താൽ നന്നായിരിക്കും എന്ന് കരുതിയാണ് അന്ന് ആ ഷൂട്ട് ചെയ്തത്. ഇത്രയും കാലത്തിന് ശേഷം ആ പഴയ വീഡിയോ കുത്തിപ്പൊക്കി എന്നെ മോശക്കാരിയാക്കുന്നുവെന്ന് സൈബർ ബുള്ളിയിങ്ങിൻ്റെ മറ്റൊരു തലമായിട്ടാണ് താനിത് കാണുന്നത്. നിങ്ങൾ പറയൂ, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഞാൻ അതിനൊരു വിശദീകരണം തന്നാൽ പിന്നെയും ട്രോൾ ഉണ്ടാക്കില്ലേ? സൈബർ ലോകം ക്രൂരമാണെന്ന് എനിക്കറിയാം. പേരില്ലാത്ത സൈബർ ഭീഷണിക്കാരാണ് പ്രതിസ്ഥാനത്ത്. ഞാൻ അവരെ വെറുക്കുന്നു. ഇങ്ങനെയാണ് ശാലിൻ സോയ തൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ കുറിച്ചത്. ഒമർലുലു സംവിധാനം ചെയ്ത ധമാക്ക എന്ന ചിത്രത്തിലെ സെറ്റിൽ വെച്ചാണ് ഈ വീഡിയോ ശാലിനിയും ഇടവേളബാവും ഒരുമിച്ച് ഷൂട്ട് ചെയ്തത്. കൂടുതൽ സിനിമാ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.